ഏറെ പരിചയ സമ്പത്തുമായാണ് സൌദിയിൽ സൽമാൻ രാജാവ് പുതിയ ഭരണാധികാരിയായി ചുമതലയേൽക്കുന്നത്. 79-കാരനായ കിങ് സൽമാൻ 19-ാമത്തെ വയസ്സ് മുതൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണ്. ഊർജ്ജസ്വലനായ ഭരണാധികാരി എന്ന് പേരെടുത്ത സൽമാൻ രാജാവിന്റെ സ്ഥാനലബ്ധിയിൽ ഏറെ പ്രതീക്ഷയിലാണ് വിദേശികളും സ്വദേശികളും. അബ്ദുള്ള രാജാവ് രോഗബാധിതനായതിനെ തുടർന്ന് കുറച്ചുകാലമായി ഭരണകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കിരീടാവകാശിയായിരുന്ന സൽമാൻ രാജകുമാരനായിരുന്നു. ഭരണകാര്യങ്ങളിൽ ഏറെ പരിചയസമ്പത്തുമായാണ് പ്രിൻസ് സൽമാൻ സൌദിയുടെ 7-ാമത്തെ രാജാവായി ചുമതലയേൽക്കുന്നത്. ആധുനിക സൌദി അറേബ്യയുടെ ശില്പിയായ അബ്ദുൽ അസീസ് രാജാവിന്റെ 25-ാമത്തെ മകനായി 1935 ഡിസംബർ 31 സൽമാൻ രാജാവിന്റെ ജനനം. 1954 തന്റെ 19-ാം വയസ്സിൽ റിയാദ് മേയറായി ചുമതലയേറ്റു. 1963 മുതൽ 2011 വരെ റിയാദ് ഗവർണറായിരുന്നു. 2011 പ്രതിരോധ മന്ത്രിയായി നിയമിതനായി. 2012 ജൂണിൽ അന്നീ കിരീടാവകാശിയായിരുന്ന നായിഫ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരന്റെ മരണത്തെ തുടർന്നാണ് പ്രിൻസ് സൽമാൻ കിരീടാവകാശിയാകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയ സൽമാൻ ഇന്ത്യയുമായി പ്രതിരോധം, ഭീകരവാദ വിരുദ്ധ പോരാട്ടം തുടങ്ങിയ മേഖലകളിൽ സഹകരണ കരാർ ഒപ്പുവച്ചു. സ്വദേശിവൽക്കരണ പദ്ധതികൾ ഉൾപ്പെടെ സൌദിയിൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളിലും അന്തിമ തീരുമാനമെടുത്തത് പ്രിൻസ് സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയായിരുന്നു. അതുകൊണ്ട് സ്വദേശികളും വിദേശികളും ഏറെ പ്രതീക്ഷയോടെയാണ് സൽമാൻ രാജാവിന്റെ ഈ സ്ഥാനലബ്ധിയെ നോക്കിക്കാണുന്നത്. മുഖരിബിൻ അബ്ദുൽ അസീസ് രാജകുമാരനാണ് പുതിയ കിരീടാവകാശി. ജലീൽ കണ്ണമക്കലം, ഏഷ്യനെറ്റ് ന്യൂസ്, ജിദ്ദ.